ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആനന്ദു. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പി എസ് സി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അപ്പൊ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ പ്ലേസ്റ്റോറിൽ കയറിയിട്ട് ഈ പഫിൻ ബ്രൗസർ എന്ന് പറഞ്ഞ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. പഫിൻ ബ്രൗസർ ഡൗൺലോഡ് ആയി കഴിയുമ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, അത് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു വിടുക. നെക്സ്റ്റ്, 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 ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനിലോട്ട് വരും. അവിടെ നമ്മൾ തുളസി പി എസ് സി എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യുക. ആ സെർച്ച് ബട്ടണിൽ തുളസി പി എസ് സി എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം. താഴോട്ട് പോകുമ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതിൽ ക്ലിക്ക് ചെയ്ത് കയറുക. അപ്പൊ നമ്മുടെ ആ പി എസ് സിയുടെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ നേരെ ആ തുളസി പി എസ് സിയിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ആക്സസ് കോഡും എല്ലാം കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ആ ഒരു പ്രൊഫൈലിലോട്ട് എത്തും. ഇവിടെ നമുക്ക് നോട്ട് നോ എടുക്കുക അല്ലെങ്കിൽ യെസ് കൊടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ പേജിലോട്ട് വന്നു. അവിടെ നോക്കി അറിയാം നമുക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ആ നീല നോട്ടിഫിക്കേഷൻ ബാറിൽ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ടാണ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ കാറ്റഗറി നമ്പർ അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ കാറ്റഗറി ഒക്കെ വന്ന് കിടക്കുന്ന ഇവിടെയാണ്. അപ്പൊ നോക്കിയേ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു കാറ്റഗറിയിലോട്ട് പോകാൻ വേണ്ടി ഞാൻ അവിടെ കാറ്റഗറി നമ്പർ അടിച്ചു കൊടുക്കുകയാണ്, 128/2021. അതിനുശേഷം ആ ക്വിക്ക് അപ്ലൈ എന്ന് പറയുന്ന ആ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അടുത്ത പേജിലോട്ട് പോകും. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ കാറ്റഗറിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ വന്ന കാറ്റഗറി ഒക്കെ വന്നു, അത് തന്നെയാണോ നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. അത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ആയി കൊടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ ഒരു പേജിലോട്ട് വരും. നമ്മുടെ ഫോട്ടോയ്ക്കുള്ള ഒരു പേജാണ്. അവിടെ നോക്കി എന്റെ ഒപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒപ്പ് സ്കാൻ ചെയ്യുന്ന ഒപ്പിന്റെ താഴെ രണ്ട് സ്പേസ് ഉണ്ട്, രണ്ട് ബോക്സ് ഉണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ഫോട്ടോയിൽ കാണുന്ന പേരും നമ്മുടെ ഫോട്ടോയിലുള്ള ആ ഒരു ഫോട്ടോ എടുത്ത തീയതിയും കറക്റ്റ് ആയിട്ട് എൻറർ ചെയ്ത് കൊടുക്കണം. തെറ്റാൻ പാടില്ല. ഒന്ന് കറക്റ്റ് ആയിട്ട് എൻറർ ചെയ്തിട്ട് തൊട്ട് ഫോട്ടോയുടെ താഴോട്ട് വരുമ്പോൾ നമുക്ക് നാല് ബോക്സ് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ആ നാല് ബോക്സ് നമ്മൾ ടിക്കറ്റ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ട് വന്നു. ഇവിടെ നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ യെസ് കൊടുക്കണം. നോക്കിക്കോണം ഞാൻ എവിടെയാണ് യെസ് കൊടുക്കുന്നത് നോക്കുക. യെസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഓക്കെ അല്ലെങ്കിൽ ക്യാൻസൽ എന്ന് പറഞ്ഞു വരും. നമുക്ക് ആ ഓക്കെ കൊടുക്കാൻ നോക്കുമ്പോൾ നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്മുടെ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് ഉണ്ട്, ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ മൗസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു മൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡ്രാഗ് താഴോട്ട് ഡ്രാഗ് ചെയ്തിട്ട് ആ മൗസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് മൗസ് കിട്ടും. അപ്പൊ ഇതെല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്ലിക്ക് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി. അടുത്തത് മുകളിലത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ നമുക്ക് മൗസ് കിട്ടിയിട്ടുണ്ട്. ആ കറുത്ത ആരോ ഇല്ല, അതാണ് മൗസ്. നമ്മളത് കൈകൊണ്ട് നമുക്കത് ഡ്രാഗ് ചെയ്യാൻ പറ്റും. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന ആ ഓക്കേടില്ലേ, ഓക്കെ, ആ ഓക്കേയുടെ നടുക്ക് കൊണ്ട് നമ്മൾ വെച്ചിട്ട് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. അപ്പൊ ഓക്കെ ആയിക്കോളും. അപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുക, ഇനി അടുത്ത് നമുക്ക് ജില്ല സെലക്ട് ചെയ്യണം, താലൂക്ക് സെലക്ട് ചെയ്യണം. ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് ഓക്കെ കൊടുക്കണം. ഓക്കെ കൊടുക്കാനായിട്ട് മുമ്പത്തെ പോലെ തന്നെ ഈ മൗസ് കറക്റ്റ് ആ സെന്ററിൽ, ഓക്കെയുടെ സെന്ററിൽ കൊണ്ടുവച്ചിട്ട് ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഓക്കെ ആയിക്കോളും. അപ്പൊ ഓക്കെ ആയി. ഇനി താഴോട്ട് വരിക, അവിടെ ഒരു ബാർ ഉണ്ട്, അവിടെ ടിക്ക് കൊടുക്കുക, പ്രീവ്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. മൗസ് നമ്മൾ കളഞ്ഞേക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. അവിടെ ഇതുപോലെ തന്നെ ഒരു ബാർ ഉണ്ട് ഏറ്റവും താഴെ, അത് ടിക്ക് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് അവിടെ നോക്കിയാൽ കാണാം. ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് ഓക്കെ കൊടുക്കണം. ഓക്കെ കൊടുക്കാൻ നമുക്കത് മൗസ് ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആ മുമ്പേ ചെയ്ത ആ പ്രോസസ്, ആ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് എടുത്തിട്ട് അപ്പൊ ഒരു കറുത്ത ആരോ വരും. ആ കറുത്ത ആരോ അല്ലെങ്കിൽ ആ മൗസിന്റെ ആ സിമ്പല് നമ്മൾ ആ ഓക്കെയിൽ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക, ഡബിൾ ടാപ്പ് ചെയ്യുക. അപ്പൊ ഓക്കെ ആയിക്കോളും. എല്ലാവരും കാറ്റഗറി നമ്പറൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ക്വിക്ക് അപ്ലൈ കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സംശയങ്ങൾ നിങ്ങൾ ഇൻസ്റ്റയിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നപ്പം ഇച്ചിരി സ്പീഡ് കൂടിപ്പോയെന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോക്കകത്ത് സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഓപ്ഷനിൽ സ്പീഡ് കുറച്ചിട്ട് കണ്ടാൽ മതി. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒപ്പം നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.